എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീടിലേക്ക് സോക്കത്തെ നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകാം. ഒരു വൺ വാസ് ടു ഡ്രാങ്ങണ മറ്റ് ഗെയിം പേ ആണെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ നമ്മൾ ഒരു സ്പെഷ്യൽ പെൺകുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. വേറെ ഒന്നല്ല, അങ്ങനെ ഞാനും ലോക്കായി ഗേസ്, ലോക്കായി വേറെ ലെവലിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ ഇട്ട വീഡിയോനകത്താണെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടി വന്ന് കമൻറ്റ് ചെയ്തു, ചേട്ടാ ചേട്ടാ ഞാൻ ഇപ്പോഴും ഇൻസ്റ്റയിലാണെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യണം, ഇതുവരെ എനിക്ക് റീപ്ലൈ തന്നിട്ടില്ല. ഫസ്റ്റ് ഒരു റീപ്ലൈ തന്നു, പിന്നെ ഇതുവരെ എനിക്ക് റീപ്ലൈ തന്നിട്ടില്ല, എന്താണ് തരാത്തത്? ഒന്ന് റീപ്ലൈ തരും, എനിക്ക് അർജൻറ്റായിട്ട് ഒരു കാര്യം പറയണം. ഞാനൊരു പെൺകുട്ടിയാണ്, ഒരു അഞ്ചേ കാലാകുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ ഒരിക്കൽ കൂടി മെസ്സേജ് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് റീപ്ലൈ തരണം 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 പറയും. കുറേ പ്ലീസ് ഇങ്ങനെ വാരി വലിച്ചിട്ട് ഓക്കെ പെൺകുട്ടിയല്ലേ പാവല്ല ഒന്ന് നോക്കാച്ചും. നോക്കിയ സമയത്താണെങ്കിൽ ഇങ്ങനെ അഞ്ചേ കാലം വരെ കണ്ണിൽ എണ്ണി വെച്ച് കാത്തിരുന്ന ഞാൻ ഒന്ന് കണ്ട സമയത്ത് കുട്ടി ഹായ് അയച്ചു, ഓക്കെ ഞാനും തിരിച്ച് ഹായ് അയച്ചു, ബിഗ് ഫാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പൊക്കി അടിച്ചു. അപ്പോഴേ തോന്നി ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമ്മൾ ഉടായിപ്പാക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നതാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ തന്നെ ചോദിച്ചു, കുട്ടി ക്രോണോനെ വേണോ അലോക്കിനെ വേണോ, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ വേഗം നമുക്ക് സംഭവം സെറ്റാക്കിയിട്ട് വിടാലെന്നും. അപ്പോൾ കുട്ടി പറഞ്ഞു, വേണ്ട ചേട്ടാ എനിക്കിതൊന്നും വേണ്ട, ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ അത് മതി, ചേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ചേട്ടൻ എല്ലാ വീഡിയോ ഞാൻ കൃത്യമായി ഒരു അഞ്ച് മണിക്ക് കാണാറുണ്ട്, എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, അത് കൂടാതെ ഞാനാണ് എല്ലാ വീഡിയോനകത്ത് കമൻറ്റ് ചെയ്യുന്നത്, ഒരു ഫീമെയിൽ പണ്ടിട്ട് കളിക്കാമോ കളിക്കാമോ കളിക്കാമെന്നും. അപ്പോൾ ചേട്ടനെ കളിച്ച സമയത്ത് അത് കഴിഞ്ഞ് രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു, ഒരു ഫീമെയിൽ പണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തില്ലേ പെൺകുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞു ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണോ ആ ഒരു ഫീമെയിൽ പണ്ടിട്ട് കളിച്ചത്? കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ ആരാണ് കമൻറ്റ് ചെയ്തത്? നമ്മളിത് ഇവിടെ നോക്കുന്നത്, അപ്പോൾ ആ ഒരു കുട്ടീനെ നിരാശപ്പെടുത്തണം. അതെ കുട്ടി പറഞ്ഞിട്ട് തന്നെയാണ്, കുട്ടി പറഞ്ഞിട്ട് തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ താങ്ക് യു ചേട്ടാ, ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് അവസാന സംഭവം നമ്മളൊരു സംഭവത്തിലേക്ക് വന്നു, ചേട്ടന് ലൈൻ ഉണ്ടോ ഇല്ലെങ്കിൽ ലവർ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഇനി ഞാൻ സിംഗിളാണ്, ഇതുവരെയായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല, വായി നോക്കുമ്പോൾ അത്ര തന്നെ. എന്താണ് ചോദിക്കാൻ കാരണം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കി, എന്താണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായി. അപ്പോൾ തന്നെ എറിഞ്ഞു നോക്കിയാണ് കുട്ടി പറഞ്ഞു, ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടൻ്റെ വീഡിയോ ഞാൻ ഒരു ആറു മാസമായിട്ട് കാണാൻ വേണ്ടി തുടങ്ങിയും, അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇല്ലെങ്കിൽ ചേട്ടൻ്റെ ഫോട്ടോകളൊക്കെ എല്ലാം ഞാൻ കണ്ടു, ഒരുപാട് ഇഷ്ടമാണ്, ചേട്ടൻ ഭയങ്കര ലുക്കാണ്, അങ്ങനെയാണ്, ഞാനും കണ്ണൂർ കാര്യമാണ്, ഉറപ്പായിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് വരണം, ഇല്ലെങ്കിൽ എൻ്റെ പ്ലേസിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എന്നെ വിളിക്കണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഏതൊക്കെ നമ്പറൊക്കെ വാരി വലിച്ചിടും, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും വാട്സപ്പിലാണെങ്കിൽ മെസ്സേജ് അയക്കുമ്പം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആച്ചു. അപ്പം തന്നെ നമ്പർ കിട്ടി വിട്ടെന്ന് തന്നെ ഞാൻ വാട്സപ്പിൽ നോക്കി, എന്താണ് ഫോട്ടോ എങ്ങും കാണാനല്ലോ. അപ്പം നോക്കിയ സമയത്ത് ഫോട്ടോ ഒന്നും ഇല്ലടേ, എൻ്റെ നമ്പർ സേവ് ഒക്കെ, ആ ഒരു കുട്ടി എൻ്റെ നമ്പർ സേവ് ചെയ്താലേ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റായിരിക്കും, അതുകൊണ്ട് ഫോട്ടോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല, ഓക്കെ നോക്കാം. അങ്ങനെ വീണ്ടും ഇൻസ്റ്റയിൽ തന്നെ പോയി വീണ്ടും മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു, എന്തൊക്കെയോ പറഞ്ഞു, ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ല, വിട്ട് പറയാം, ഞാൻ ആദ്യം ഇമ്മെന്ന് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ വെച്ചയച്ചു. അവസാനം കുട്ടി പറയും, എപ്പോഴെങ്കിലും ചേട്ടനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റും, അപ്പോൾ പ്ലീസൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ വീട് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ. അപ്പോൾ കുട്ടീൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്ലൂ തരാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, കണ്ടുപിടിച്ചോ. വേറെ ഒന്നല്ല, എൻ്റെ പേരും ആ ഒരു കുട്ടീൻ്റെ പേരും നല്ല സാമ്യമുണ്ട്, ജസ്റ്റ് ഒരു അക്ഷരം ചേർത്തേനാം ആ ഒരു കുട്ടീൻ്റെ പേരാവുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേര് അഖിലൻ എന്നാണ്, ഒരക്ഷരം ചേർത്തേനാ ആ ഒരു കുട്ടീൻ്റെ പേരും. അപ്പോൾ എന്താണെന്ന് ഉറപ്പായിട്ട് തായ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കുട്ടി പറയുകയും ചെയ്തു, ചേട്ടൻ്റെ പേരും എൻ്റെ പേര് തമ്മിൽ നല്ല സാമ്യമുണ്ട്, ഇല്ലെങ്കിൽ തൊട്ടടുത്തിക്കുന്ന പേരാണ്, അതുകൊണ്ടായിരിക്കണം ചേട്ടനോട് എനിക്ക് ഇഷ്ടം തോന്നിയത്, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, പേര് കണ്ടിട്ടാണോ ഇഷ്ടം തോന്നിയത്? അതൊന്നല്ല ചേട്ടൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആറ് മാസമായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ മിസ് ചെയ്യാറില്ല, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു, ഞാനൊന്നും വിട്ട് പറഞ്ഞില്ല, ഈന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു. അവസാനം മെസ്സേജ് അയക്കട്ടെ, ഒന്ന് നമ്പർ കൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കാം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു, മെസ്സേജ് അയക്കാതല്ല കോള് ചെയ്യാം, എനിക്ക് ചേട്ടനെ കാണണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്കെന്തായാലും ചേട്ടനെ അങ്ങോട്ട് വരാൻ വേണ്ടി പറ്റത്തില്ല, അപ്പോൾ നല്ല ദൂരമാണ്, ഞാനിപ്പോൾ എൻ്റെ പ്ലേസ് വേറെയാണ്, ആ ഗ്രൂട്ടീൻ്റെ പ്ലേസും വേറെയാണെങ്കിലും കണ്ണൂർക്കാരിയാണെങ്കിൽ കൂടി നല്ല എന്നാൽ ദൂരമുണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് കുട്ടി പറഞ്ഞു, എന്തായാലും ഞാൻ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് കാണാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ അതിരിക്കട്ടെ, കുട്ടി എന്ത് ചെയ്യുന്നു, ഇതുവരെ അത് ചോദിച്ചില്ല, എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കുട്ടി പറയുകയാണ്, ഞാൻ ഇത്രാം ക്ലാസ് പഠിക്കണം, അടിപൊളി കുട്ടി, എനിക്ക് നല്ല വയസ്സുണ്ട് മുളയെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന പ്രശ്നമില്ല, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ കണ്ടുകഴിഞ്ഞാൽ ചേട്ടനെ എനിക്ക് അത്ര വയസ്സുള്ള പോലെ തോന്നില്ല, അതായത് കുട്ടീനെ കണ്ടതിന് അങ്ങനെ അത്ര ചെറിയ വയസ്സായിട്ട് തോന്നില്ല, എന്നെ കണ്ടുകഴിഞ്ഞാൽ ചേട്ടന്
ഒന്നും ഇഷ്ടമാണെന്ന് പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ അത്രക്ക് ലുക്കാണോ, ഐശ്വര്യ റായിൻ്റെ ചേച്ചിയാണോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ഓക്കെ നമുക്ക് നോക്കാം. അവസാന കുട്ടി പറഞ്ഞു, ഓക്കെ എനിക്ക് തന്നെ ശ്വാസം മുട്ടാൻ വേണ്ടി തുടങ്ങി, നിർത്താതെ പറഞ്ഞിട്ട് ഓക്കെ എന്നാലും നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം കുട്ടി പറഞ്ഞു, എപ്പോൾ നോക്കാം ചേട്ടൻ നിങ്ങൾക്ക് പറയാം, ചേട്ടൻ ശരിക്കും സിംഗിൾ തന്നെ ആണോ അതെന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്, ചേട്ടൻ ഇത്രയും കാലത്ത് ലൈനൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സമ്പത്തിലേക്ക് പിടിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെ അറിയും. കുറേ പറഞ്ഞു, അവസാനം എനിക്ക് തന്നെ ഭ്രാന്താകാൻ തുടങ്ങി. എൻ്റെ മോളെ ആരും ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം സെറ്റാക്കാറ്. നേരെ നിന്ന് അവസാന കുട്ടി തന്നെ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാനെന്നാ ഫോട്ടോ അയച്ചിടാം, ചേട്ടൻ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട ഫോട്ടോ ഒന്നും വേണം, വെറുതെ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു, വേണ്ട ചേട്ടൻ അത് കാണണം, കാണാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നാൽ അയച്ചു പറഞ്ഞു. അപ്പോൾ ഇപ്പം അയച്ചാലും ഇപ്പം തന്നെ സെൽഫി എടുത്തിട്ട് അയച്ചു പറഞ്ഞു. ഓക്കെ അപ്പോൾ അത്രയ്ക്ക് ലുക്കാണ്, സെൽഫി ഒക്കെ എടുത്ത് അയക്കാൻ വേണ്ടിയും എന്നാൽ അയക്കും മോളെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം തന്നെ മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി, ആ ഒരു ലഡ്ഡു അപ്പം തന്നെ ഞാനെടുത്ത് തിന്നു ചെയ്തു. ഇനി ആ ലഡ്ഡു എടുത്തു എനിക്ക് കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമനെയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ കഴിച്ചു ആ ഒരു ലഡ്ഡു. ഓക്കെ സമാധാനമായാലും. ഓക്കെ അപ്പം അങ്ങനെ നിന്നു. അപ്പം തന്നെ എനിക്ക് ഒരു 2-3 മിനിറ്റ് എടുത്ത് നോക്കാം, ഒരു സെൽഫി വരാൻ വേണ്ടിയിട്ടായിരിക്കണം, കുറച്ച് MB ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ട് അപ്ലോഡാൻ വേണ്ടി കുറേ സമയം എടുത്തു. അപ്പോൾ അപ്ലോഡായി ഒരു 5 മിനിറ്റോടെ എടുത്ത് തോന്നും. അങ്ങനെ ആ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്ത് നോക്കിയ സമയത്തിറങ്ങി, ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി, സംഭവം വേറൊന്നല്ല, ഏപ്രിൽ ഫൂൾ എന്നായിരുന്നു കണ്ടത്. അടിപൊളി, ഇത്രയും നേരം മെസ്സേജ് അയച്ചിട്ട് ഏപ്രിൽ ഫൂൾ അല്ലേ, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏപ്രിൽ ഫൂൾ. അപ്പോൾ ശരി എന്നാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറ്റിച്ചതാണ്, വേറൊന്നേരം ഒരു ഏപ്രിൽ ഫൂൾ അല്ലേ, അപ്പോൾ ഒന്ന് പറ്റിക്ക എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏപ്രിൽ ഫൂൾ ആണ്, ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യണത് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് മുമ്പായാലും നമുക്കൊരു ഇന്നലെ ഇട്ട വീഡിയോനകത്താണെങ്കിൽ ഒരു മെസ്സേജ് വന്നു, അതായത് ഇങ്ങനെയായിരുന്നു, ചേട്ടാ നമ്മളൊരു ഏപ്രിൽ ഫൂൾ അല്ല, സ്പെഷ്യൽ വീഡിയോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ ഒരു ബ്രോ കമൻറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബ്രോ ആണ് നമുക്ക് ഈ ഒരു കണ്ടൻറ് ഉണ്ടാക്കി തന്നതും, ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ എനിക്ക് തോന്നിയത്. എന്തായാലും കുറേ പേരെങ്കിൽ വിശ്വസിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മൊത്തമായിട്ട് തള്ളിയതാണ്, അങ്ങനത്തെ ഒരു കുട്ടിയും ഇല്ല, അങ്ങനത്തെ ഒരു മെസ്സേജും ഇല്ല, ഒന്നുമില്ല കേട്ടോ, എല്ലാം തള്ളിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ കുറച്ചെങ്കിൽ കുറച്ചേര് വിശ്വസിച്ച് കാണും, കുറേ പേർക്ക് പിന്നെ ഏപ്രിൽ ഫൂളാണെന്നും മനസ്സിൽ തന്നെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ തന്നെ ചിന്തിച്ച് കുറേ പേര് നടക്കും, കാരണം പിള്ളേരിങ്ങനെ വിളിച്ച് പറ്റിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ വരും ഇങ്ങനെ വരും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കരുത്, ഇല്ലെങ്കിൽ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നതും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ഒരിക്കലും പറ്റിക്കത്തില്ല, അതൊന്നും വിശ്വസിക്കാതെ, അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത കുറേ പേരുണ്ട്, അവരെന്തായാലും വിശ്വസിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ച് എന്ത് പറയണം എന്ത് പറയണം, പിന്നെ വെച്ച് ഓക്കെ മിക്ക വീഡിയോയിലും കോഴി എന്ന് പറഞ്ഞല്ലേ കമൻറ്റ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതെന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു, ഈ കമൻറ്ററി പറയുന്നതിനേയും കാട്ടിലും ബുദ്ധിമുട്ടാണ്, ഒരു കഥ ഉണ്ടാക്കി പറയാൻ വേണ്ടി ശ്വാസം മുട്ടി ഞാൻ ചത്ത് പോകണം, എന്ത് പറയണം എന്ന് പറഞ്ഞാണ് കുറേ നേരം ഇങ്ങനെ വിങ്ങി എന്തൊക്കെ വിളിച്ച് പറഞ്ഞത്. എന്നാലും വീ ഇഷ്ടപ്പെട്ട ഉറപ്പാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാം തന്നെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്, ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.